படநிலத்திலே கொடி போர் நயிச்ச பூங்கொடி பதறிடாத்த நேஷனல் காங்கிரசின்றே மூவர்ண கொடி ராஷ்டிராவின் கொடி. അതാണ് ഈ സമ്മേളനം തെളിയിക്കുന്നത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അതിനെ കരുത്തുറ്റ ഭരണകൂടം ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഒരു രണ്ടാം പ്രവർത്തന പദത്തിലേക്ക് രണ്ടാം ജന്മൻ പോലെ സർവശക്തന്റെ അനുഗ്രഹത്താൽ മടങ്ങി വരുന്നു. നിങ്ങൾ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിസ്മരിക്കുകയില്ല. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കോൺഗ്രസിന്റെ ശക്തി. നിങ്ങളുടെ വിശ്വാസമാണ് കോൺഗ്രസിന്റെ കരുത്ത്. ആവേശം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ പരിശ്രമിച്ച കാപ്രയിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരെയും പോഷക സംഘടനാ നേതാക്കന്മാരെയും ജില്ലാ കണ്ണൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരന്റെ അക്രമങ്ങൾക്ക് വിജയമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ തോക്കിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു. ക്ലാപ്പര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റും നമ്മുടെ ഈ യോഗത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നടത്തുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ശ്രീമതിയുമായ മകളെയുമായ ശ്രീമതി ഷീരാ സരസന് ആദരപൂർവ്വം ക്ഷണിച്ചുള്ളു. അടുത്തതായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് എസ് എം ഇക്ബാലിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അദ്ദേഹത്തെ ബിജുവിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി എസ് എം ഇക്ബാലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഷീരാ സരസനെ ക്ഷണിച്ചുള്ളു. അടുത്തതായി അഡ്വക്കേറ്റ് സജീവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമാൻ ആസാദ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ശ്രീകുമാർ പരവിള മനേഷ് സി എം ഇക്ബാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീമാൻ കെ എം ബഷീർ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ വിജയകുമാർ ശ്രീ ബാബു സ്വീകരണങ്ങളോട് അവസാനിച്ചിരിക്കുന്നു.